ലാലേട്ടനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത സിനിമയാണ് സാഗർ ഏലിയാസ് ജാക്കി. മാർച്ച് 27, 2009 സിനിമ തിയേറ്ററിൽ റിലീസ് ആയിട്ടുള്ളത്. സിനിമ തിയേറ്ററിൽ വിചാരിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പ്രേക്ഷകർ ഇന്നും ആവേശത്തോടെ പറയുന്ന സിനിമയാണ് സാഗർ ഏലിയാസ് ജാക്കി. 20-ാം നൂറ്റാണ്ടിന്റെ തുടർക്കഥയാണ് ഇത് എന്ന രീതിയിലാണ് ഇറക്കിയത്. എന്നാൽ സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ എഴുതിയ തിരക്കഥയാണെന്നാണ് എസ് എൻ സ്വാമി പറയുന്നത്. ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമക്ക് ആവശ്യത്തിലധികം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അമൽ നീരദ് നല്ലൊരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈയും വിധം സിനിമ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കഥയിലെ പോരായ്മ പടത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് പോലൊരു സിനിമക്ക് ഒരു കഥയെ പറയാനുള്ളൂ. അതൊരിക്കലും രണ്ട് പാർട്ടാക്കി സിനിമ എടുക്കാൻ പറ്റുന്നതല്ല. ആ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെക്കുറിച്ച് എന്ത് കഥ പറഞ്ഞാലും അത് ഫേക്കായിട്ട് ആളുകൾക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ് വിചാരിച്ച വിജയം ആ ഒരു പടത്തിന് സാധിക്കാതിരുന്നത്. ഇതൊക്കെ എസ് എൻ സ്വാമി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ത്രില്ലർ ഹണ്ട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.